സ്ത്രീകളെ വളർത്തുന്നതിൽ അവളെ പരിപാലിക്കുന്നതിൽ മനസ്സിന് വിഷമമുണ്ടായിരുന്ന മടി കാണിച്ചിരുന്ന ആളുകളോട് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇന്നും ചില ആളുകൾക്കുണ്ടാ മാനസികാവസ്ഥ, എന്തിനാ പഠിപ്പിക്കുന്നത്, എന്തിനാ വളർത്തുന്നത്, എത്രയാ പണം ചെലവഴിക്കാൻ പോകുന്നത്, എത്ര പണമാ ഞാൻ ചെലവഴിക്കേണ്ടത്, എന്റെ ഭാവി പ്രയാസമാണ് എന്ന് പെൺകുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ മനസ്സുകൊണ്ട് വിഷമിക്കുന്ന, അങ്ങനെ മനസ്സിൽ കരുതുന്ന ചില ആളുകളുണ്ട്. പാടില്ല സുഹൃത്തുക്കളെ, അള്ളാഹു നൽകിയതിൽ സന്തോഷിക്കുക. പ്രവാചകൻ സ്വർണാശം പറഞ്ഞു, ആരെങ്കിലും പെൺകുട്ടികളാൽ പരീക്ഷിക്കപ്പെട്ടാൽ, ചില ആളുകൾക്ക് ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാകും, 6, 7, 8 പെൺകുട്ടികൾ, അങ്ങനെ പരീക്ഷണം വന്നാൽ ഫഹ്സന ഇലൈഹിന്ന, ആ പെൺകുട്ടികളിലേക്കും നിങ്ങൾ നല്ല നിലയ്ക്ക് പെരുമാറണം, അവരോട് മോശമായി പെരുമാറരുത്. അവരെന്ത് കുറ്റാ ചെയ്തത്, അവരെന്ത് തെറ്റാ ചെയ്തത്, അവരോട് ദേഷ്യം കാണിക്കലെല്ലാം, അവരോട് പരുഷത കാണിക്കലെല്ലാം, മാന്യമായി പെരുമാറുക, സ്നേഹത്തോടുകൂടി പെരുമാറുക, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ അവർക്ക് നൽകുക, ദീനി ചിട്ടകൾ അവരെ പഠിപ്പിക്കുക. അങ്ങനെ പഠിപ്പിച്ചാൽ നാളെ നരകത്തിൽ നിന്ന് നമ്മളെ തടയാൻ ആ പെൺകുട്ടികൾ ഉണ്ടായിരിക്കും. അതുപോലെ നമുക്ക് നിങ്ങളെ കെട്ടിച്ച് പറഞ്ഞേക്കാനാ, എന്ത് ഞാൻ പണം ചെലവഴിക്കുന്നു എന്ന് ചോദിക്കുന്ന ചിന്തിക്കുന്ന ആളുകൾ, അപ്പൊ സഹോദരന്മാരെ, പെൺകുട്ടികളെ വളർത്തുമ്പോഴും പഠിപ്പിക്കുമ്പോഴും അതിനുപോലും പ്രതിഫലമാണ് ഇസ്ലാം നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ, മൻ ആല ജാരിയതൈനി, രണ്ട് പെൺകുട്ടികൾ ആരെങ്കിലും വളർത്തിയാൽ, ഹത്തായുദിരിക്ക, അവർക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ അവരെ നോക്കി പരിപാലിച്ചും ഇസ്ലാമികമായ ശ്രദ്ധയോടുകൂടിയും അവരെ വളർത്തിക്കൊണ്ടു വന്നാൽ, ദഹൽതു അന, ഞാനും അവനും പ്രവേശിക്കും, വഹുവ ഫിൽ ജന്നത്തി കഹാതൈൻ, ഇതേപോലെ ഞാനും അവനും ഒന്നിച്ച് സ്വർഗത്തിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആരെ കുറിച്ചാ? പെൺകുട്ടികളോട് സ്നേഹമില്ലാത്ത, പെൺകുട്ടി എന്ന് കണ്ടാൽ വെറുപ്പ് തോന്നുന്ന ആ ഒരു കാലഘട്ടത്തിലും അത്തരം പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടു വന്നാൽ, ഇസ്ലാമിക രീതികൾ പഠിപ്പിച്ചാൽ അവനും ഞാനും സ്വർഗത്തിൽ ഒന്നിച്ചാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയിട്ടുള്ള സ്ഥാനം മനസ്സിലാക്കുക. അപ്പൊ വളരാനുള്ള സ്വാതന്ത്ര്യം, പഠിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇനിയോ ആരാധനാ സ്വാതന്ത്ര്യം. ചില മതങ്ങളിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല, ചില ദർശനങ്ങളിൽ സ്ത്രീകൾക്ക് ആരാധനാ സ്ഥലങ്ങളിൽ പോകുവാൻ കഴിയുന്നില്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഇദസ്തഅദനത് ഇംറഅതു അഹദികും മിനൽ മസ്ജിദി, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ സ്ത്രീകൾ പള്ളിയിലേക്ക് അനുവാദം ചോദിച്ചാൽ, ഫലാ യംനഅഹാ, നിങ്ങൾ ഒരിക്കലും തടയുവാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതേപോലെ തന്നെ സൽക്കർമ്മം ചെയ്താൽ ആണെന്ന വ്യത്യാസമില്ല, പെണ്ണെന്ന വ്യത്യാസമില്ല, എല്ലാവർക്കും പ്രതിഫലം. മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ, മുഅ്മിനായിക്കൊണ്ട് ഈമാനുള്ള അവസ്ഥയിൽ ആണാകട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മം ചെയ്താൽ, ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ, ഒരു നല്ല ജീവിതം അവന് നാം നൽകും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ച പ്രവർത്തനത്തിനും ഏറ്റവും നല്ല പ്രതിഫലം നാളെ പരലോകത്ത് പ്രദാനം ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇത് സ്ത്രീകൾക്കും അല്ലാഹു നൽകുന്ന സ്ഥാനമാണ്. പ്രവാചകരെ, ജനങ്ങളിൽ ഞാൻ ഏറ്റവും കടപ്പെട്ടവർ ആരാണ് ഉത്തമ സഹവർത്തിത്വത്തിന്റെ എന്നുള്ള ചോദ്യത്തിന് ഉമ്മുക്ക 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 എന്ന് മറുപടി പറഞ്ഞെങ്കിലും സ്ത്രീകൾക്കുള്ള സ്ഥാനമാണ്.